മലയോര മേഖലയിൽ കക്കൂസ് കക്കൂസ് മാലിന്യം മാലിന്യം തള്ളൽ ജനങ്ങൾ ദുരിതത്തിലായി കൊടിയത്തൂർ പഞ്ചായത്തിലെ മാട്ടുമുറി നഗരസഭയിലെ എന്നീ ഇടങ്ങളിലാണ് ഞായറാഴ്ച രാത്രി ാണ് മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിലാണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം വ്യാപകമായി തള്ളുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിലെ മാട്ടുമുറി മുക്കൻ നഗരസഭയിലെ കച്ചേരി വയൽ എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച രാത്രി കക്കൂസ് മാലിന്യം തള്ളിയത് തള്ളിയ മാലിന്യത്തിന്റെ ദുർഗന്ധം മൂലം നാട്ടുകാർ വലിയ ദുരിതത്തിലാണ് കുടിയത്തൂർ പഞ്ചായത്തിലെ മാട്ടുമുറി പന്നിക്കുടിലാണ് മാലിന്യം തള്ളിയത് ഇത് പറഞ്ഞാൽ ഇവിടെ ഈ കുടി ഈ ബേസ് തട്ടൽ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തമുണ്ട് ഇവിടെ ക്യാമറയും കാര്യമൊക്കെ വെച്ച് മറ്റേ ബോർഡൊന്നും വെച്ചിട്ടും തട്ടലൊഴിവില്ല ക്യാമറ വെച്ചാന്ന് പറഞ്ഞാൽ ക്യാമറയിലൊന്നും ഒന്നും ഇത് കാണുന്നില്ല നമ്പറില്ലാത്ത വണ്ടികളാണ് വരുന്നത് പോണേ പിന്നെ നമ്മളെ കിണറാണ് ഈ കാണുന്നത് ഇതിൽ ഈ ഓവ് നിറഞ്ഞിട്ട് ഫുള്ള് വള്ളങ്ങളും വന്നിട്ട് കിണർ പറയാൻ നിലയാണ് ഇതിന് പഞ്ചായത്തുനിന്ന് എല്ലായിടത്തും ഇതിന് അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ഇതൊരു ഓഫീസർമാർ വന്ന് ഈ ഓവ് എന്ന് പറയുന്നതിന് മൊത്തം വന്ന് നോക്കിയതാണ് ഒരു ഒരു തട്ടുമ്പോൾ അങ്ങനെ ആരെങ്കിലും വരും ഒന്ന് എടുക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ വേസ്റ്റ് കൊണ്ട് എല്ലാവർക്കും നേരത്തെ മാലിന്യക്ഷേപം പതിവായിരുന്ന ഈ ഭാഗത്ത് നാട്ടുകാർ നിരീക്ഷണം ശക്തമാക്കിയതോടെ ഇടക്കാലത്ത് മാലിന്യം തള്ളുന്നതിന് അല്പം കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ തേനേങ്ങപ്പറമ്പ് വയലിലും മാലിന്യം തള്ളിയിരുന്നു ഇതിനിടെ നാട്ടുകാർ നിരീക്ഷണം നടത്തി വരുന്നതിനിടെ മാലിന്യവുമായി വന്ന വാഹനം തടഞ്ഞു വയ്ക്കുകയും ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു മാട്ടുമുറിയിൽ മാലിന്യം തള്ളിയ വാഹനം ഉടൻ കണ്ടെത്തണമെന്നും മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ആവശ്യപ്പെട്ടു മുക്കം നഗരസഭയിലെ കച്ചേരി കുറ്റിപ്പാല കയ്യട്ടാ ഭാഗങ്ങളിലും മാലിന്യം തള്ളൽ വ്യാപകമായിരുന്നെങ്കിലും അടുത്തിടെ അല്പം കുറവുണ്ടായിരുന്നു ഇതിനിടെയാണ് ഞായറാഴ്ച രാത്രി വൻതോതിൽ കച്ചേരിയിൽ മാലിന്യം തള്ളിയത് രണ്ട് സ്ഥലങ്ങളിലും ഒരേ ടീം തന്നെയാണോ മാലിന്യം തള്ളിയത് എന്ന സംശയവും നാട്ടുകാർക്കുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം